നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിരോധ സേനകളിൽ 4 വർഷത്തെ ഹ്രസ്വകാല നിയമനം കേൾക്കുമ്പോൾ ഇമ്പമുള്ളത് തന്നെ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതിക്കെതിരെ ഇപ്പോൾ ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം. ഉത്തരേന്ത്യയിൽ തുടങ്ങിയ ആ പ്രക്ഷോഭം ഇപ്പോൾ തെലങ്കാനയിൽ വരെ എത്തി നിൽക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത വിധം ഇന്ത്യയുടെ പല ഭാഗത്തും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇതിനകം റെയിൽവേക്കുണ്ടായത് 200 കോടി രൂപയുടെ നഷ്ടം. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തായിരുന്നു ഈ പദ്ധതിയുടെ ബുദ്ധി കേന്ദ്രം. അഗ്നിപഥ് പദ്ധതിക്ക് അനുകൂലമായും പ്രതികൂലമായും ഇപ്പോൾ വാദങ്ങൾ മുറുകുകയാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതിക്കെതിരെ ഇത്ര വലിയ പ്രതിഷേധങ്ങൾക്ക് ആരാണ് തിരികൊളുത്തിയത്? അതിനു പിന്നിൽ ചില രാജ്യദ്രോഹ ശ്രമങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു. പ്രതിഷേധിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ല എന്ന മുന്നറിയിപ്പുമായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി രംഗത്തിറങ്ങി. ഇത്രയും അക്രമാസക്തമായ തിരിച്ചടി തങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്നീട് ഉയർന്ന വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളത്തിൽ തലസ്ഥാനത്ത് പ്രതിഷേധത്തിനെത്തിയ യുവാക്കൾ പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രക്ഷോഭമൊക്കെ നിർത്തി തിരിച്ചോടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇത്തരം അക്രമങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ഇതല്ല ഇതിനൊന്നും പരിഹാരം. ഉദ്യോഗാർത്ഥികളുടെ അവസാനഘട്ടം പോലീസ് വേരിഫിക്കേഷനാണ്. പ്രതിഷേധങ്ങളിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലീസ് ക്ലിയറൻസ് ലഭിക്കില്ല എന്നാണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം എന്ന് അദ്ദേഹം ഇന്ത്യയോട് പറയുന്നു. പദ്ധതി എന്താണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അഗ്നിപഥ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നടന്നു വരുന്നു. സായുധസേനയുടെ പ്രായപരിധി 30-ൽ നിന്ന് 25 വയസ്സായി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്കുള്ളത്. മാറ്റങ്ങളോട് പൂർണ്ണമായി എതിരാണ് എന്നതിനർത്ഥമില്ല. എന്നാൽ ഇപ്പോൾ അഗ്നിപഥ് എന്ന പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് വലിയ മാറ്റങ്ങൾ തന്നെ. കര നാവിക വ്യോമസേനകളിൽ ഓഫീസർ റാങ്കിന് താഴെയുള്ള തസ്തികകളിലേക്ക് 4 വർഷത്തേക്ക് ഹ്രസ്വ നിയമനം നൽകുക. ഇതിലൂടെ നിയമിതരാവുന്നവരെ അഗ്നിവീർ എന്ന പ്രത്യേക വിഭാഗമായി കണക്കാക്കും. വനിതകളെയും ഈ രീതിയിൽ നിയമിക്കും. അഗ്നിപഥ് പദ്ധതി വഴി എത്തുന്ന അഗ്നിവീർ സേനാംഗങ്ങൾക്ക് പക്ഷേ 4 വർഷത്തേക്കാണ് നിയമനം. ഇതിൽ 25% പേരെ സേനകളിൽ നിലനിർത്തും. നിലവിലെ സ്ഥിര നിയമനങ്ങൾ പോലെ അവർക്ക് 15 വർഷം സേനയിൽ തുടരാം. അതിനുശേഷം പെൻഷൻ ലഭിക്കും. ബാക്കി 75% പടിയിറങ്ങുന്നവർ എന്തു ചെയ്യുമെന്നാണ് പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. 4 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം പുറത്തിറങ്ങുന്നവർക്ക് 11.71 ലക്ഷം രൂപ ലഭിക്കും. സേവനകാലത്ത് പ്രതിമാസ ശമ്പളത്തിലെ 30% എടുക്കുന്നതും തുല്യമായ കേന്ദ്ര സർക്കാർ വിഹിതവും ചേർന്നുള്ള ഒരു തുകയാണിത്. നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കര നാവിക വ്യോമസേനയിൽ ഉദ്യോഗം ലഭിക്കും എന്ന് കരുതുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. 2021 ഫെബ്രുവരിയിൽ ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷം എഴുത്തുപരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർ ഏകദേശം 65,000 മുതൽ 70,000 വരെ. അവരിൽ 2,500 പേർ കേരളത്തിൽ നിന്ന്. നിലവിൽ ബീഹാർ ഉൾപ്പെടെ അക്രമം അഴിച്ചുവിടുന്നവരിൽ ഭൂരിപക്ഷം പേരും ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റുകൾ പാസ്സായവരാണ്. 10,000 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പ്രതിഷേധമെന്ന പേരിൽ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രതിഷേധം കനത്തപ്പോൾ നിരവധി വിട്ടുവീഴ്ചകൾക്ക് കേന്ദ്രം തയ്യാറായിട്ടുണ്ട്. പ്രായപരിധി 21-ൽ നിന്ന് 23 ആക്കി. 4 വർഷത്തെ സർവീസ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് കൂടുതൽ സംവരണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് ഫിസിക്കലും മെഡിക്കലും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന 10,000 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് അവ വീണ്ടും നേരിടേണ്ടി വരും എന്ന പരിദേവനവുമുണ്ട്. ഇതും പ്രതിഷേധക്കാർക്ക് എണ്ണ പകരുന്ന ഒന്നു തന്നെ. റിക്രൂട്ട്മെന്റ് നടപടികളിലെ പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളുമാണ് ഒരു വശത്ത് പ്രതിഷേധത്തിനിടവരുത്തുന്നത് എന്നൊരു കൂട്ടർ പറയുന്നു. മറുവശത്താവട്ടെ, നിലവിലുള്ള സേനാ വിഭാഗങ്ങളുടെ മികവിനെ ഈ നിയമനം ബാധിക്കുമോ എന്ന സംശയം ചിലർ ഉയർത്തിവിടുന്നു. ഇവിടെയാണ് ചില അട്ടിമറികൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അഗ്നിപഥ് സ്കീമിനെതിരായ പ്രതിഷേധത്തിൽ സെക്കന്ദരാബാദിലെ അക്രമങ്ങളുടെ ആസൂത്രകൻ എന്ന് സംശയിക്കുന്നയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. സ്വകാര്യ സൈനിക ഉദ്യോഗാർത്ഥി പരിശീലന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലവിൽ 30 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 12 പേർ അക്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്.
ഇവരിൽ രണ്ടുപേർ പെട്രോൾ വാങ്ങി ട്രെയിനിന് തീയിട്ടവർ, കരിംനഗറിലെ അക്കാദമിയുടെ സംഘാടകരെയും യുവാക്കളെ സംഘടിപ്പിച്ചു എന്ന പേരിൽ പോലീസ് തിരയുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി യുവാക്കളെ പ്രകോപിപ്പിച്ച് സംഘടിപ്പിച്ചതാണ് എന്ന് വ്യക്തം. ഇതിനെല്ലാം ചില പരിശീലന കേന്ദ്രങ്ങളുടെ ഡയറക്ടർമാർ തന്നെയാണ് മുൻപന്തിയിൽ നിന്നത്. ഹക്കിംപെട്ട് ആർമി സോൾജിയേഴ്സ് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ ബ്ലോക്ക് 17/6 എന്നീ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് യുവാക്കൾക്കുള്ള സന്ദേശം പറപറുന്നത്. പ്രതിഷേധത്തിന് റെയിൽവേ സ്റ്റേഷൻ തന്നെ തെരഞ്ഞെടുക്കണമെന്നും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആഹ്വാനമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അഗ്നിപഥിനെതിരെ പ്രതിഷേധിച്ച് 1000-ൽ പരം യുവാക്കൾ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയതിനു പിന്നിൽ ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ തന്നെ. ചുരുക്കത്തിൽ ആസൂത്രിത നീക്കുകളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് വ്യക്തം. ഇതുവരെ റെയിൽവേക്കുണ്ടായിരിക്കുന്നത് 200 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ. 5 എഞ്ചിനുകളും 50 കോച്ചുകളുമൊക്കെ പ്രതിഷേധക്കാർ തീയിട്ട് നശിപ്പിച്ചു. AC കോച്ചുകളുടെ വില 2.5 കോടി രൂപയാണ്. വെള്ളിയാഴ്ച രാവിലെ നടന്ന അക്രമത്തിൽ ഗുവാഹത്തിയിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന ലോഹിത് എക്സ്പ്രസ് ട്രെയിനിന്റെ 6 കോച്ചുകളാണ് തീയിട്ടത്. ഇതുവരെ 170 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 46 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. സൈനിക പരിശീലനം നൽകുന്ന സെന്ററുകൾ തന്നെയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ തുടക്കത്തിൽ കളിച്ചത്. പിന്നീട് പ്രക്ഷോഭം പൂർണ്ണമായി രാജ്യദ്രോഹികൾ ഏറ്റെടുത്തുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യത്തിന്റെ ചിലയിടങ്ങളിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഈ അക്രമങ്ങൾക്ക് പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളുമുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയം കണക്കുകൂട്ടുന്നു. പൗരത്വ നിയമത്തിന്റെ പേരിലും പ്രവാചക നിന്ദിയുടെ പേരിലും രാജ്യത്ത് കലാപമുണ്ടാക്കിയവർ തന്നെയാണ് ഇതിനു പിന്നിലും കളിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക ശക്തി പരിഷ്കരിക്കുന്നതും ശക്തമാക്കുന്നതുമൊക്കെ ഈ രാജ്യങ്ങൾ ഭയക്കുന്നുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. അക്രമ സമരങ്ങളിലൂടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി മോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുകയാണ് ഒരു വിഭാഗത്തിന്റെ ശ്രമം. 4 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം പുറത്തിറങ്ങുന്നവർ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും സൈന്യത്തെ RSS വൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറയുന്നു. സൈനിക പരിശീലനം നേടിയ ഒരു യുവത കൂടുതൽ പക്വവും സാമൂഹിക പ്രതിബദ്ധതയും രാജ്യസ്നേഹവും കാണിക്കും എന്നതാണ് അനുഭവം. 4 വർഷമെങ്കിലും ഒരാൾക്ക് സൈനിക പരിശീലനം ലഭിച്ചാൽ അയാൾ RSS-കാരനാകും എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതിന്റെ പേരിൽ തെരുവിലിറങ്ങുന്ന യുവാക്കൾക്ക് വലിയ പണി കിട്ടും എന്നത് ഉറപ്പു തന്നെ. നിലവിലുള്ള റിക്രൂട്ട്മെന്റ് രീതിയിലൂടെ സൈനികരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നഷ്ടമാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. 4 വർഷത്തെ സൈനിക സേവനത്തിന് എത്തുന്നവരുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടാകാം എന്ന് വിമർശകർ പറയുന്നു. സൈനിക സേവനത്തിന് ശേഷം തങ്ങൾക്ക് നീണ്ടുകിടക്കുന്ന ഒരു ജീവിതമുണ്ടെന്നും അതുകൊണ്ട് തന്നെ വലിയ റിസ്കുകൾ സൈനിക കാലയളവിൽ എടുക്കേണ്ടതില്ല എന്നും അവർ കണക്കുകൂട്ടുമെന്ന് ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നു. അഗ്നിപഥ് പദ്ധതിയിലൂടെ എത്തുന്നവരെ ചൈന അതിർത്തിയിൽ ഉൾപ്പെടെ നിയോഗിക്കുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി പറഞ്ഞത്. പരിചയ സമ്പത്തില്ലാത്തവരെ അത്തരം തന്ത്രപ്രധാന മേഖലകളിൽ നിയമിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കും എന്ന് പ്രതിഷേധക്കാർ പറയുന്നു. സ്ഥിര നിയമനക്കാരായ മറ്റു സേനാംഗങ്ങളുടെ വീര്യം കെടുത്താൻ ഇതിടവരുത്തുമെന്നാണ് ഇപ്പോൾ വിമർശകർ പറയുന്നത്. ശരിയായ പരിശീലനം ലഭിക്കാതെ അതിർത്തിയിൽ നിയോഗിച്ചാൽ സുരക്ഷയെ ബാധിക്കും എന്നും അവർ പറഞ്ഞു പരത്തുന്നു. കരസേനയിലാണെങ്കിൽ 18 മാസത്തെ പരിശീലനമാണ് ഇപ്പോൾ നൽകുന്നത്. എന്നാൽ അഗ്നിപഥിൽ നൽകുന്നത് വെറും 6 മാസത്തെ പരിശീലനം മാത്രം. ഇന്ത്യൻ സേനയുടെ ഏറ്റവും വലിയ കരുത്ത് സേനാംഗങ്ങൾക്കിടയിൽ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഒരു ദൃഢബന്ധമാണ്. എന്നാൽ ഹ്രസ്വകാലയളവിൽ സൈനിക സേവനത്തിനെത്തുന്നവരിൽ ഈ ദൃഢബന്ധമുണ്ടാവില്ല എന്നും വിമർശകർ പറയുന്നു. അവർക്കിടയിൽ സ്ഥിര നിയമനം ലഭിച്ചവരും ഹ്രസ്വകാലത്തേക്ക് സൈനിക സേവനത്തിനെത്തുന്നവരും തമ്മിൽ ഒരു വേർതിരിവും രൂപപ്പെടാം എന്നാണ് ഇവർ പറയുന്നത്. അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ വിദഗ്ധ പരിശീലനം നേടിയ 10,000-ക്കണക്കിന് പേർ എല്ലാ വർഷവും തൊഴിൽ രഹിതരായി സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ആപത്ത് വിളിച്ചു വരുത്തും എന്നും ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരും സേനാ മേധാവികളും ഇത്തരം ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. യുവാക്കൾ വരുന്നത് സേനകൾ ചെറുപ്പമാക്കാൻ വഴിയൊരുക്കുമെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ആരോഗ്യ കായികക്ഷമതയിൽ മുന്നിലുള്ള യുവാക്കളുടെ സാന്നിധ്യം സേനയ്ക്ക് ഗുണം ചെയ്യും. ഇന്ത്യൻ സേനാംഗങ്ങളുടെ ശരാശരി പ്രായം ഇപ്പോൾ 32 വയസ്സാണ്. സേനകളെ സംബന്ധിച്ച് ഇതല്പം ഉയർന്നതു തന്നെ. അത് കുറച്ച് സേനകളെ കൂടുതൽ ചെറുപ്പമാക്കാനാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം. 2030-നകം ശരാശരി പ്രായം 24-26 ആക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം.
കഴിഞ്ഞ ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് നീക്കിവെച്ചത് 525,000 കോടി രൂപ. ഇതിന്റെ 20% പെൻഷൻ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഏറെക്കുറെ തുല്യമായ തുക ഇപ്പോൾ സൈന്യത്തിനുള്ള ശമ്പള ഇനത്തിലും. ഇത്രയും ഭീമമായ തുക പെൻഷനും ശമ്പള ഇനത്തിലുമൊക്കെ ചെലവാകുന്നതുകൊണ്ട് ആധുനിക ആയുധങ്ങൾ വാങ്ങാൻ സേനയ്ക്ക് ബുദ്ധിമുട്ടാണ്. അഗ്നിപഥിലൂടെ സേനയിലെത്തുന്നവർ 4 വർഷത്തിന് ശേഷം പിരിയുമ്പോൾ അവർക്ക് പെൻഷനില്ല. ഇങ്ങനെ നോക്കുമ്പോൾ പെൻഷൻ ഇനത്തിൽ സർക്കാരിന് വരുന്ന ഭീമമായ മുതൽ മുടക്ക് ഭാവിയിൽ ഒഴിവാക്കാൻ കഴിയും എന്നും സർക്കാർ വിശദീകരിക്കുന്നു. പെൻഷൻ ഇനത്തിലുള്ള ഭീമമായ ചിലവ് കുറച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രാലയത്തിന് ആയുധങ്ങൾ വാങ്ങാനും സേനകളെ ആധുനികവൽക്കരിക്കാനുമൊക്കെ ഇതുവഴി കഴിയും. ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങൾ പലരും ഇത്തരം ഹ്രസ്വകാല നിയമനങ്ങൾ ഇപ്പോൾ ധാരാളമായി നൽകുന്നു. ചൈന പ്രതിവർഷം 2 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിനായി 450,000 യുവാക്കളെയാണ് സേനയിലേക്ക് എടുക്കുന്നത്. ഇവർക്ക് 40 ദിവസത്തെ മാത്രം പ്രാഥമിക പരിശീലനം. അതിനുശേഷം ഏത് യൂണിറ്റിലാണോ സേവനമനുഷ്ഠിക്കുക ആ യൂണിറ്റിന്റെ ദൗത്യങ്ങൾക്കാവശ്യമായ പരിശീലനം മാത്രമാണ് നൽകുക. 2 വർഷം സേവനം പൂർത്തിയാക്കുന്നവരിൽ നിന്ന് 1% ആളുകളെ സ്ഥിര നിയമനത്തിനായി അവർ പരിഗണിക്കും. ഇത് എത്രയെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ചൈനയുടെ സേനയ്ക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. 2 വർഷത്തെ ഹ്രസ്വകാല സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നവർക്ക് ബിസിനസ്സുകൾ ആരംഭിക്കാൻ വായ്പ നൽകും അത്രമാത്രം. ഫ്രാൻസിൽ 1 മുതൽ 5 വർഷം വരെ ഹ്രസ്വകാലയളവിലേക്ക് ഇത്തരം സേവനങ്ങൾക്കായി സൈന്യത്തിലേക്ക് യുവാക്കളെ എടുക്കുന്നുണ്ട്. പരിശീലന കാലാവധി 3 മാസം മാത്രം. കരാർ പുതുക്കാൻ വ്യവസ്ഥകളുണ്ട്. റഷ്യയിലുമുണ്ട് ഇത്തരം 2 വർഷത്തേക്കുള്ള ഹ്രസ്വകാല നിയമനങ്ങൾ. 1 വർഷം പരിശീലനമാണ്. 2 വർഷ കാലാവധി പൂർത്തിയാക്കുന്നവരെ റിസർവ് വിഭാഗത്തിലേക്ക് മാറ്റും. ഇവരിൽ നിന്നാണ് സ്ഥിര നിയമനം. ഇസ്രായേലിൽ പ്രായപൂർത്തിയായവരെല്ലാം നിർബന്ധമായും പ്രതിരോധ സേനകളിൽ സേവനമനുഷ്ഠിക്കണം. പുരുഷന്മാർ 2 വർഷവും 8 മാസവും, വനിതകൾ 2 വർഷവും. ഇതിനുശേഷം ഇവരെ റിസർവ് വിഭാഗത്തിലേക്ക് മാറ്റും. US ലുമുണ്ട് ഇത്തരം ഹ്രസ്വകാലത്തേക്ക് യുവാക്കളെ എടുക്കുന്ന പദ്ധതി. 4 വർഷത്തേക്കാണ് അവിടെയും സേവനം. അതിനുശേഷമുള്ള 4 വർഷം റിസർവ് കാലമാണ്. ഈ കാലയളവിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഇവരെ സൈനിക സേവനത്തിന് വിളിപ്പിക്കും. ലോകത്തിൽ പല രാജ്യങ്ങളും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ഇത്ര പ്രതിഷേധങ്ങൾ കത്തിയാളുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രതിഷേധക്കാർ ഉയർത്തുന്ന ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറയുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സേനാ തലവന്മാർ. കേന്ദ്ര സർക്കാരിനേക്കാൾ ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ സേനാ നേതാക്കൾ തന്നെയാണ് എന്നത് മറ്റൊരു ചരിത്ര വസ്തുത. അഗ്നിപഥ് പ്രക്ഷോഭം ഇനിയുള്ള ദിവസങ്ങളിൽ താഴേക്ക് പതിക്കും എന്നത് ഉറപ്പാണ്. പോലീസ് ക്ലിയറൻസ് തന്നെയാണ് അതിൻ്റെ തുറുപ്പ് ചീട്ടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.